അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലിയ മഹത്വം കൽപ്പിച്ച ഒരു ഇബാദത്താണ് രോഗസന്ദർശനം, ഇയാദത്തുൽ മരീദ്. നമ്മുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ സന്ദർശിക്കുന്നതിൽ കൂടി സ്നേഹവും സൗഹാർദ്ദവുമാണ് അവിടെ സുദൃഢമാകുന്നത്, അവിടെ തഴച്ചു വളരുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗസന്ദർശനത്തിന്റെ മഹത്വം വിവരിക്കവേ അരുളി, മൻ ആദ മരീദൻ നാദാഹു മുനാദിൻ മിനസ്സമാ. ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആകാശത്ത് നിന്നുള്ള ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പറയും, തിബത്ത, നീ ചെയ്ത കാര്യം എത്രയോ നല്ല കാര്യമാണ്. വതാബ മംശാക്ക്, നിന്റെ നടത്തം നന്നായിരിക്കുന്നു. വതബവ്വഅത മിനൽ ജന്നതി മൻസില, സ്വർഗത്തിൽ നീ ഒരു ഭവനം തയ്യാർ ചെയ്തിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദുവ, ആരെങ്കിലും ഒരു മുസ്ലിമായ സഹോദരനെ രാവിലെ രോഗസന്ദർശനം നടത്തി കഴിഞ്ഞാൽ, ഇല്ലാ സല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുംസി, പ്രദോഷം വരെ 70,000 മലക്കുകൾ അവനു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. വഇൻ ആദ ആശിയ, ഇനി ആരെങ്കിലും പ്രദോഷത്തിൽ വൈകുന്നേര സമയത്ത് രോഗസന്ദർശനം നടത്തിയാൽ, ഇല്ലാ സല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെയും അവനു വേണ്ടി 70,000 മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. നിസാരമായ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് എത്ര വലിയ സമ്പാദ്യമാണ്, എത്ര വലിയ പ്രതിഫലമാണ്. 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, രോഗിയെ സന്ദർശിക്കൽ, രോഗസന്ദർശനം നടത്തൽ സർവാധിനാഥനായ പടച്ച റബ്ബിനെ സന്ദർശിക്കുന്നതിന് തുല്യമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിൽ കൂടി പഠിപ്പിക്കുന്നു, അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയും, യബ്ന ആദം, അല്ലയോ മനുഷ്യ, മരിൽതു ഫലം തഊദിനി, ഞാൻ രോഗിയായിരുന്നു, നീ എന്തുകൊണ്ട് എന്നെ രോഗസന്ദർശനം നടത്തിയില്ല? അപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കും, യാ റബ്ബ്, കൈഫ ഔദുക് വഅന്ത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീനാണ്, നീ ലോകരക്ഷിതാവാണ്, നിന്നെ എങ്ങനെ എനിക്ക് സന്ദർശിക്കാൻ കഴിയും, നീ എങ്ങനെ രോഗിയാകും? അപ്പോൾ അല്ലാഹു തആല പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഊദുഹു, ഇന്ന സഹോദരൻ രോഗിയായത് നീ അറിഞ്ഞിരുന്നില്ലേ, നീ എന്തുകൊണ്ട് അവനെ സന്ദർശിച്ചില്ല? അമാ അലിംത അന്ന കലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ അവന്റെ അടുക്കൽ നിനക്ക് കാണാമായിരുന്നു, കണ്ടെത്താമായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ, സഹോദര സഹോദരിമാരിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ, നമ്മുടെ ക്ലാസ്മേറ്റുകളിൽ എത്രയെത്ര ആളുകൾ രോഗികളായി കഴിയുന്നു. അവരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്! റബ്ബിന്റെ സാമീപ്യമാണ് ഈ അമലിൽ കൂടി നമുക്ക് കരസ്ഥമാകുന്നത്. റബ്ബിനെ സന്ദർശിച്ചതിന് തുല്യമാണ് ഈ ഒരു സൽക്കർമ്മം. പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലാണ് രോഗസന്ദർശനം. അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന ഒരു ഉയർന്ന അമൽ. ഈ അമലിലൂടെ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിന്റെ കുറുബത്തും അള്ളാഹുവിന്റെ സാമീപ്യവും ഒരു അടിമക്ക് സാധിക്കുന്നു. രോഗസന്ദർശനത്തിന് ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ദീർഘമായ സമയം അവിടെ കഴിച്ചുകൂട്ടാതിരിക്കുക. രോഗിക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ പറയുക. ഈ രോഗം കാരണമായി ഇന്ന ആളുകൾ മരണപ്പെട്ടു പോയി, ഇതുപോലെയുള്ള ദുഃഖകരമായ വാക്കുകൾ അല്ലെങ്കിൽ പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന വാക്കുകൾ പറയാതിരിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയുടെ അടുക്കൽ പറയാൻ പഠിപ്പിച്ച ദുആ തന്നെ ഇതാണ്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരമില്ല,
ഇതെല്ലാം സുഖപ്പെടും ഇൻഷാ അല്ലാ, അല്ലാഹു തആല വിധിച്ചു കഴിഞ്ഞാൽ. രണ്ടാമതായി നാം ചെയ്യേണ്ടത് രോഗിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ വിവരിക്കുന്ന ഹദീസ്, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ ആദ മരീദൻ ലം യഹ്ലുർ അജലുഹു, മരണാസന്നനല്ലാത്ത ഒരു രോഗിയുടെ അടുക്കൽ ഒരാൾ ചെന്നു കഴിഞ്ഞാൽ, ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ, ഫഖാല ഇൻദഹു സബഅ മിറാറിൻ, ഏഴ് പ്രാവശ്യം അയാളുടെ അടുക്കൽ ഇപ്രകാരം ദുആ ചെയ്താൽ, അസ്അലുല്ലാഹുൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യഷ്ഫിയക എന്ന് ദുആ ചെയ്താൽ, ഇല്ല ആഫാഹുല്ലാഹു മിൻ ദാലികൽ മറൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ രോഗത്തിൽ നിന്ന് അവന് ശിഫ നൽകും, ആഫിയത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ പറയൽ സുന്നത്താണ്. ഉറച്ച ഈമാനോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ രോഗം മാറുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലിയ മഹത്വം കൽപ്പിച്ച ഒരു ഇബാദത്താണ് ഇയാദത്തുൽ മരീദ് അഥവാ രോഗസന്ദർശനം. അള്ളാഹുവിന്റെ സാമീപ്യമാണ് അതിലൂടെ ഒരു സത്യവിശ്വാസിക്ക് കരസ്ഥമാകുന്നത്. അള്ളാഹുവിനെ സന്ദർശിക്കുന്നതിന് തുല്യമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. രോഗസന്ദർശനത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം മഹത്വം മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu